എല്ലാവരും ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ചില്ലിതിരിക്കുകയാണ്. വെറുതെ ഉറക്കം ഞെട്ടിയപ്പോൾ ഒന്ന് എഴുന്നേറ്റ് വന്നിട്ട് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയതാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ, ചട്നി, ഇഡ്ലി, നല്ല മരങ്ങളും ചെടികളുടെയൊക്കെ ഇടയിൽ ഒരു ഒരു ഹോം സ്റ്റേ, ഫ്രഷ് ഗ്രൗണ്ട് കോഫി ഇവിടുന്ന് കിട്ടും. അപ്പോൾ സഹോദരരെ, നാട്ടുകാരെ, വളരെ നല്ല ഒരു ട്രിപ്പായിരുന്നു. നമ്മുടെ ക്യാമ്പ് ഫയർ ഇവിടെ സെറ്റ് ആക്കിയത്, ഇതാണ് ക്യാമ്പ് ഫയർ. ഒരു ബാർ കൗണ്ടർ ഒക്കെ തുറന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ചില്ലിതിരിക്കുകയാണ്. അവർ ബാർബിക്യൂ ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ ചിക്കൻ പീസസ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അങ്ങനെ ഫസ്റ്റ് ബാർബിക്യൂ പീസ് വെച്ചിട്ടുണ്ട്. സമയപ്പോൾ രാവിലെ 7:30 വെറുതെ ഉറക്കം ഞെട്ടിയപ്പോൾ ഒന്ന് എഴുന്നേറ്റ് വന്നിട്ട് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയതാണ്. നല്ല ക്ലൗഡ് ബെഡ്, ഇങ്ങനെ പുഴ പോലെ ഒഴുകി കിടക്കുന്ന ക്ലൗഡ് ബെഡ്. ഒരു ട്രക്കിംഗ് ഒന്നും ചെയ്യണം, നല്ല സുഖമായിട്ട്. ഉത്തുങ്ക ഹോം സ്റ്റേയിൽ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് നല്ല മാസ്മരിക വ്യൂസ് കാണാൻ പറ്റും. അവിടെ സൂര്യൻ പതുക്കെ പൊന്തി വരുന്നു. ഇവിടെ നല്ലൊരു ക്ലൗഡ് ബെഡ് അങ്ങറ്റം വരെ ഉണ്ട്. ഇതിൽ വീഡിയോയിൽ എത്രത്തോളം ക്യാപ്ചർ ആവുമെന്ന് അറിയില്ല. എല്ലാവരും താഴെ ഇങ്ങനെ റെഡിയായിട്ട് നമ്മളിങ്ങനെ താഴത്തേക്ക് പോവുകയാണ്. സ്റ്റെപ്പൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, കാരണം ഇന്നലെ ട്രക്കിംഗ് കഴിഞ്ഞ് കാലിൽ നല്ല വേദന, കാഫ്സൊക്കെ പിടിച്ച് ഒരുമാതിരി നല്ല വേദനയോട് കൂടിയിട്ടപ്പോൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങുന്നത്. എന്താ എല്ലാവരും ഇവിടെ ഇരുന്ന് ഡിസ്കഷനാണ്, ട്രിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അടുത്ത പ്ലാൻ നോക്കണം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ, ചട്നി, ഇഡ്ലി, പിന്നെ സേമിയ ബാത്ത്. നമ്മൾ താമസിച്ച സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, ട്രക്കിങ്ങും രാത്രിയും എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലം, ഉത്തുങ്ക ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരു ഏരിയ അവർ ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കും ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ടേബിളും കുറേ ചെയേഴ്സൊക്കെ ആയിട്ട് നമ്മൾ താമസിച്ചത് ഈ ഒരു ബിൽഡിങ്ങിലാണ്. താഴെ ഫാമിലി റൂംസ് ഉണ്ട്, അവർക്ക് 4 ബെഡ് വീതം, 2 റൂമാണെന്ന് തോന്നുന്നു. മുകളിൽ 4 കപ്പിൾ റൂമും അതിൽ 8 പേർക്ക് താമസിക്കാം. പിന്നെ ഇവിടെ ഇരുന്ന് നമുക്ക് ചില്ല് ചെയ്യാനുള്ള ഒരു സ്ഥലം, ഇതേപോലെ തന്നെ അപ്പുറത്തും ഒരു സ്ഥലം അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ ഇരുന്നിട്ടാണ് നല്ല മാഫിയ ഗെയിമും അങ്ങനത്തെ ഒക്കെ കളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ 2 ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്, പ്ലസ് ഇന്നലെ ഇവിടെ വെച്ചിട്ടായിരുന്നു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നത്. ഈ ഒരു ബിൽഡിങ് ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ നേരെ കാണുന്ന ആ ബിൽഡിങ്ങിലാണ് ഇവിടുത്തെ കെയർ ടേക്കറും ഫാമിലിയൊക്കെ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഹോംലി ഫുഡും നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയാൻ പറ്റുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. നമുക്ക് നമ്മൾ നല്ല ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് പോലത്തെ ഒരു വ്യൂ. നവീനും രേഷ്മയും അവിടെ കോഫി ബീൻസ് ഉണക്കാൻ വെച്ചതിങ്ങനെ നോക്കുന്നുണ്ട്. ഒരു വാക്കിനൊക്കെ പോകാൻ ഉള്ളൊരു ചെറിയ സ്ഥലമുണ്ട്. ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈവസിയും കിട്തും, അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് കുറേ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സും ഇവിടെ അവൈലബിൾ ഉണ്ട്. ഇവർക്ക് ക്യാരം ബോർഡ് അങ്ങനത്തെ ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ ആ ക്ലൗഡ് ബെഡൊക്കെ കണ്ടത് രാവിലെ. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ, നല്ല മരങ്ങളും ചെടികളുടെയൊക്കെ ഇടയിൽ ഒരു ഒരു ഹോം സ്റ്റേ എന്ന കുറച്ചൊരു ഡീസൻറ്റ് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ. നമ്മളൊന്ന് നടക്കാൻ വേണ്ടി താഴേക്ക് ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കിണറിൻ്റെ അപ്പുറത്തൂടെ താഴത്തേക്കൊരു വഴിയുണ്ട്. ആ വഴി നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകും. ഇന്നലത്തെ ട്രക്കിങ്ങിന് ശേഷം ഇത് ഇറങ്ങാൻ പറ്റുമോ എന്നറിയില്ല, കാല് സമ്മതിക്കുമോ എന്നറിയില്ല, എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കുകയാണ്. നമ്മളിങ്ങനെ താഴെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ കോഫി ഉണക്കാനിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കോഫി പ്ലാന്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവർ കോഫി മെയിൻ ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ കോഫി ബീൻസ് ഇങ്ങനെ ഉണക്കാനിട്ടിട്ടുണ്ട്. നല്ല ഫ്രഷ് ഗ്രൗണ്ട് കോഫി ഇവിടുന്ന് കിട്ടും. കുറച്ച് മേടിക്കണം എന്നുള്ള പ്ലാനുണ്ട്, കാരണം ചെറിയ ചെറിയ എല്ലാ വീടുകളിലും ഇങ്ങനെ കോഫി അവർ ഉണക്കാൻ വെച്ചിട്ട് കുറേ ചാക്കിലിങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ തന്നെ നല്ല ഒത്തൻറ്റിക് സാധനം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ അതും മേടിക്കണം എന്നിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
ഇതാ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഒരു ലെവലും കൂടെ താഴത്തേക്ക് ഇറങ്ങി കോഫീൻ്റെ പ്ലാന്റിൽ അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ട്. നമ്പൂരി, രോമാഞ്ചിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒന്ന് കാണിച്ചു കൊടുക്ക്. ഫാമിലി റൂം ഇങ്ങനെയാണ്, നാല് സിംഗിൾ ബെഡുകൾ, പിന്നെ കുറച്ച് വലിയൊരു ഹാള് പോലത്തെ അതിനകത്ത് നാല് ബെഡ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ബാത്റൂമും. ഇതാണ് ഇവിടുത്തെ ഫാമിലി റൂം. നമ്മൾ നമ്മുടെ റൂമിലേക്ക് ഇങ്ങനെ നടന്ന് കയറുകയാണ്. റൂം കാണിച്ചു തരാം. നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ ചെടികളും ഇതൊക്കെ നട്ടുവെച്ചിരിക്കുന്ന കാണാം. ഓരോ റൂംസ് ഇങ്ങനെയാണ്, ഓരോ ഡോസ്, ഓരോ ഫാമിലിക്ക് ഇങ്ങനെ താമസിക്കാം. ഇതാണ് നമ്മുടെ റൂം. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ വാഷ്റൂമുണ്ട്. നല്ല വലിയൊരു ബാത്റൂമാണ്, അതും 24 hours ഹോട്ട് വാട്ടർ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ പോലെ തന്നെ നല്ല വൃത്തിയായിട്ടെല്ലാം അവൈലബിളായിരുന്നു. ഇവിടെ ഒരു കബോർഡ്, അവിടെ അവർ ടൗലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കസേര, ഒരു ചെറിയൊരു മേശ, രണ്ട് സിംഗിൾ ബെഡാണ്, ഡബിൾ ബെഡ് പോലെ ഇട്ടിരിക്കുന്നത്. പിന്നെ മെയിൻ സാധനം ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ട വ്യൂ നല്ല ഇങ്ങനെ ഹൈറ്റിൽ നിന്ന് കാണാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന പോലെ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നാല് കപ്പിൾസാണ്, അപ്പോൾ നാല് റൂമും നമ്മുടെയാണ്. അതുകൊണ്ട് തന്നെ സ്വാതി നമുക്ക് കാണിച്ചു തരും അപ്പുറത്തെ റൂമിലേക്ക് പോകേണ്ട വഴി എങ്ങനെയാണ്. ഇങ്ങനെ കയറി ഇങ്ങനെ പോയിട്ട് അപ്പുറത്ത് ഹായ് പറയാൻ പറ്റും. പ്ലസ് ഈ ഗ്രൂപ്പായിട്ട് നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് കിട്ടിയ പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു സ്ഥലം, ഗെയിം കളിക്കുമ്പോഴും പാട്ട് വയ്ക്കുമ്പോഴും ആർക്കും ഡിസ്റ്റർബൻസ് ആവും അങ്ങനത്തെ ഒരു ചിന്തയില്ല, ഒന്നുമില്ല. നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റി. റിവ്യൂ എന്നുള്ള രീതിയിൽ പറയുകയാണ്, എക്സലൻറ്റ് പ്രോപ്പർട്ടി, എക്സലൻറ്റ് സർവീസ്, നല്ല ഫുഡ്, എക്സലൻറ്റ് ലൊക്കേഷൻ, റേറ്റും ഡീസൻ്റ് ആണ്. ഇപ്പം നമുക്ക് കിട്ടിയ റേറ്റ് എന്താണെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ചിലപ്പോൾ സമയത്തിൻ്റെയും ഇതൊക്കെ ബേസിസിൽ റേറ്റ് ഡിഫറൻ്റ് ആകും. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിൽ എക്സ്പ്ലിസിറ്റ്ലി പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രോപ്പർട്ടിനെ കുറിച്ച്. ഇപ്പം നിങ്ങൾ കുദ്രമുഖ് ഏരിയയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉത്തുങ്ക ഹോം സ്റ്റേ ഡെഫിനറ്റ് 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 റെക്കമെൻഡേഷൻ. അങ്ങനെ നമ്മൾ ഉത്തുങ്കയെന്ന് തിരിച്ച് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ബെല്ല ഹോം സ്റ്റേയിലേക്ക് എത്തിയിട്ടുണ്ട്. കാറ് നല്ല പുഴുങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് തുറന്നിട്ടിട്ട് കുറച്ച് നേരം ACയൊക്കെ ഒന്ന് ഓണാക്കി ബ്ലോ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ തിരിച്ച് പോകാൻ വേണ്ടി ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. താങ്ക്സ് സർ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പാക്കിംഗ് മോഡിലാണ്. ഇവിടുന്ന് നമ്മൾ ബാക്ക് ടു ബാംഗ്ലൂർ. നമ്മളങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ ക്ലോഷറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എംപയർ ഉണ്ട്, കുഞ്ഞികൾ എന്നുള്ള സ്ഥലത്ത് ഉള്ളൊരു എംപയറിൽ വന്നിട്ട് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക്. അങ്ങനെ നിഖിൽ, വിനീത്, അടിമ ആൻഡ് ആതിര വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, വിനീതിൻ്റെ ട്രക്കിങ്ങിന് ശേഷം കാല് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് വിനീതിന് ഇരിക്കാനും എഴുന്നേക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. കൈകാലാവതില്ലാത്തവനായിട്ട് നിഖിലിനെ കൊണ്ടാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നത്. നവീൻ, സന്ദീപ്, രേഷ്മ ഇവരെല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ 4 ദിവസത്തെ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? അടിപൊളി ട്രിപ്പായിരുന്നു. ഫിസിക്കൽ ടെസ്റ്റ്, മെൻ്റൽ ടെസ്റ്റ്, പക്ഷേ പൊളിച്ചു. ഇതുപോലെ കൂടുതൽ ട്രിപ്സിൻ്റെ വിശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സ്വാഷ് സ്റ്റോറീസ്. മിണ്ടിക്കൊണ്ടിരിക്കുക, പക്ഷേ സൗണ്ട് വരില്ല. അടിപൊളി ട്രിപ്പായിരുന്നു. ഐ തിങ്ക് ആഫ്റ്റർ 2 years അല്ലേ, നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു അടിച്ചുപൊളി കംഫർട്ട് ഗ്യാങ് ആയിരുന്നു നമ്മുടെ എല്ലാവരുടെയും. നെക്സ്റ്റ് ട്രിപ്പ് ഓൾറെഡി പ്ലാൻ ചെയ്തു, സ്റ്റേ ട്യൂൺഡ്. അടിപൊളി ട്രിപ്പാണ്, എൻജോയ് ചെയ്തു. എത്ര 35 kilometer ട്രക്കിംഗ് പ്ലസ് 1 lakh ഫുഡ് ഷപ്പ്. സോറി, ചങ്ക് ഇതായി. അപ്പോൾ സാറിൻ്റെ നാട്ടുകാരെ, വളരെ നല്ല ഒരു ട്രിപ്പായിരുന്നു, വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. കറച്ച് സമയത്തിന് പോയി, കറച്ച് സമയത്തിന് തിരിച്ചു വന്നു. ഇത് ഓർഗനൈസ് ചെയ്ത സ്വാതി ആൻഡ് അക്കോസ് ആൻഡ് കമ്പനിക്കും, പിന്നെ അതൊന്നും കുഴപ്പമില്ല, പിന്നെ നിഖിലിനും ആതിരയ്ക്കും, പിന്നെ നവീനും രേഷ്മയ്ക്കും,
എല്ലാവർക്കും സന്ദീപിനും സന്ദീപിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പൊ അങ്ങനെ നമ്മള് ട്രിപ്പിന്റെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും.